السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയ പണ്ഡിതന്മാർ, മാന്യ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദുആയുടെയും ദിക്റിന്റെയും സലാത്തിന്റെയും ഇൽമിന്റെയും മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം ആ ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ആയുധം അത് ദുആയാണ്. അൽഹംദുലില്ലാ, ഈ പ്രദേശത്ത് നിന്ന് ഈ പള്ളിയുമായും ദീനീ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട 50-ലധികം ആളുകളുടെ പേരിൽ
പ്രത്യേകമായി ദുആ നടത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സദസ്സാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഇവിടെ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു തആല ഇൽമുള്ളവരും ഇൽമിന് ഖിദ്മത്ത് ചെയ്യുന്നവരും ഇൽമനുസരിച്ച് ജീവിക്കുന്നവരുമായി നമുക്കും അവർക്കും നമ്മുടെ പിൻഗാമികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ പ്രദേശത്തും പരിസരങ്ങളിലും നമ്മുടെ വീടുകളിലും നാടുകളിലും കുടുംബങ്ങളിലും നമ്മിലും അല്ലാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സർവ ശർറുകളും മുസീബത്തുകളും അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് കാക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ, ഇങ്ങനെയൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദുആഉ ഹുവൽ ഇബാദ, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ അത് തന്നെയാണ് ശരിയായ പരിപൂർണമായ മഹത്വമേറിയ ഇബാദത്ത് അഥവാ പുണ്യകർമ്മം. ദുആഉ എന്ന് പറഞ്ഞാൽ, ദുആഉ എന്ന വാചകത്തിന് ദശക്കണക്കിന് അർത്ഥങ്ങൾ ഉണ്ട്. ബസായിറു ലബിത്തമീസ്, അതുപോലെ ലിസാനുൽ അറബ്, അങ്ങനെ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് അതെല്ലാം വിവരിച്ചിട്ടുണ്ട്. ദുആ എന്നത് സാധാരണയായി ക്ഷണിക്കുന്നതിന് പറയും. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വ നഹാറ, രാത്രിയും പകലും ഞാൻ എന്റെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു, പ്രബോധനം നടത്തി, വിളിച്ചു എന്ന അർത്ഥത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി നമുക്ക് കാണാം. വിളിക്കുക എന്ന അർത്ഥത്തിൽ ദുആ എന്നത് സാധാരണയായി ഉപയോഗിക്കും. നമുക്കറിയാം, فَلْيَدْعُ نَادِيَهُ سَنَدْعُ الزَّبَانِيَةَ. اشرف الخلق صلى الله عليه وسلم നിസ്കരിക്കുന്ന സമയത്ത് ശല്യം ചെയ്ത അവിശ്വാസികൾ, ആ അവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞുകൊണ്ട് അറഅയ്തല്ലദീ യൻഹാ عبدا اذا صلى ارايت ان كان على الهدى او امر بالتقوى ارايت ان كذب وتولى الم يعلم بان الله يرى كلا لئن لم ينته لنسفعا بالناصيه ناصيه كاذبه خاطئه فليدع ناديه سندع الزبانيا. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ശല്യം ചെയ്യാതെ, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതെ വളരെ നല്ല സ്വഭാവത്തിൽ ജീവിച്ച് അവിടുന്ന് നേരത്തെ വിശ്വസിച്ചു വരുന്ന അംഗീകരിച്ചു വരുന്ന ഒരു ആശയം, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച ഒരു ആശയം, ആർക്കും തർക്കത്തിന് അവകാശം ഇല്ലാത്ത ഒരു ആശയം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. എല്ലാവരും ഇങ്ങോട്ട് പോകും, എന്താണ് ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്? കണ്ണിൽ മരുന്നിട്ടിച്ചു പോകും, കണ്ണ്
ഉറ്റിക്കുന്ന പില്ലറിൻ്റെ നേരെ ഒടിച്ചു കൊടുക്കണം. അവനെ തിരിച്ചു പിടിച്ചാൽ അവൻ്റെ കണ്ണിലാവില്ല, അവൻ്റെ മൂക്കിലാണ്. ല ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ ഇവിടെ ധാരാളം അർഹരായ ആളുകളുണ്ട്. പണ്ഡിതന്മാരെ ആദരിക്കപ്പെടണം. അല്ലാഹു തന്നെ അവരെ ആദരിച്ചിട്ടുണ്ട്. ഇർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിവരമുള്ളവരെ അല്ലാഹു പടിപടിയായി ഉയർത്തും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആലിമീങ്ങൾക്ക് വിവരമുള്ളവർക്ക് ബഹുമാനമുണ്ട് എന്നതിന് യാതൊരു തെളിവും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഒരു വിവരവുമില്ലാത്ത എന്നെ പോലുള്ള ഒരാളോട് എടോ ജാഹിലേ എന്ന് പറഞ്ഞ അപ്പ ചൂടാവും. വിവരമില്ലാത്തവനെ എന്ന് പറഞ്ഞാൽ ചൂടാവും. എന്താ കാരണം? അത് വളരെ മോശമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ വിവരമില്ലാത്തവനും ആ വിവരമുണ്ട്, വിവരമില്ലാതിരിക്കലും മോശമാണ്. അപ്പൊ വിവരം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മനുഷ്യന് ബഹുമാനം ഉണ്ട്. അതുകൊണ്ടാണ് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സിദ്ധിക്കപ്പെട്ടതിന് ശേഷം അല്ലാഹു തആല മലക്കുകൾക്കടക്കം മനുഷ്യർക്ക് ബഹുമാനമുണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇൽമു കൊടുത്ത് ബഹുമാനിച്ചു. ആ ഇൽമു പ്രകടിപ്പിച്ചു. അങ്ങനെ പ്രകടിപ്പിച്ചപ്പോൾ ഇൽമുള്ള ആളെ ബഹുമാനിക്കണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ധിക്കാരിയായ ഇബ്ലീസ് മാത്രം അതിന് തയ്യാറായില്ല. അവനെ അല്ലാഹു തആല അവന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു. അപ്പോൾ ആലിമീങ്ങളെ ആദരിക്കണം, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒരു മതക്കാർക്കും തർക്കമില്ലാത്ത, മതമില്ലാത്തവർക്കും തർക്കമില്ലാത്ത വിഷയമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അച്ഛനമ്മമാരെ ബഹുമാനിക്കണം അല്ലേ? പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹുവിന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം അനിസ്കുർലി വലി വാലിദൈ, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ആ നന്ദി ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് പറഞ്ഞിട്ട് പറഞ്ഞു, ബിൽ വാലിദൈനി സാനാ, മാതാപിതാക്കൾക്ക് ധാരാളം നന്മ ചെയ്ത് ജീവിക്കണം. പെരുമാറ്റത്തിലും സഹകരണത്തിലും ബന്ധങ്ങളിലും സംസാരത്തിലും വിരുദ്ധത്തിലും നടത്തത്തിലും നൃത്തത്തിലും പോക്കിലും വരവിലും ചിന്തകളിലും എല്ലാം ഉമ്മ ബാപ്പമാർക്ക് നന്മ ചെയ്യുന്നവരാകണം. ഒബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ ഔ അഹദുഹുമാ أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിലും മാതാപിതാക്കളോട് വളരെ നല്ല നിലക്ക് പെരുമാറണം. പ്രായമുള്ളവരെ പ്രത്യേകം പരിഗണിക്കണം. സ്വന്തത്തിൽ ആരോഗ്യം കുറഞ്ഞവർ, പ്രായം വർദ്ധിച്ചവർ, നമ്മളെ യുവാക്കളെ പോലെ നടക്കാനും ഓടാനും ചാടാനും ഒന്നും കഴിയാത്തവർ, അവരെ വല്ലാതെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും വേണം. അതുകൊണ്ട് അല്ലാഹു തആല അത് പ്രത്യേകം എടുത്തു പറയാണ്, അവർക്ക് പ്രായമായാൽ പ്രായമാകുമ്പോ സ്വാഭാവികമായും ചിലപ്പോൾ ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോ എല്ലാ ഗുണവും ചെയ്തു കൊടുത്താലും വല്ലാതെ കുറ്റം പറയും. വയസ്സാവുമ്പോ ഉണ്ടാകുന്ന അസുഖങ്ങളിൽ പെട്ടതാണ്. എല്ലാം ചെയ്തു കൊടുത്താലും ചിലപ്പോ
Baru orang alam berbo, anda makalah na diri ogun nila. Awal tera buli cakap ogun nila. Awalum ogun nila, anda bayi ogun nila. Nak apa ni nurum? Bayi saman dah nuri ceria sungkaman. Apo sahabah bika mahayum? Awer apa nasini bersama munda agun na? Wajakenggal makalil nindu bandu bogan sahdi dayun de. Adukun Allah Taala. Adi ni kadinyan itu kan? Allah telah pertiikam perayaan. Wahsaya, pada abidah kali, aranggilum peralo, alanggil dandu beru mau wahsaya. Fala takulluhuma uffin. Awak manusia ni klesa munda kuna, warakshram boleh perayaan badilla. Dan uffin nur de India. Warakshram boleh perayaan badilla. Abang ke mana sih resepan dagu tu, untuk beraya mana? Abang ni dah iya. Nannai itu cemikya, nannai itu cemikya. Ini cema, abang itu cemicu dor melaya dengan ceria kuti air dina samet. Yang dalam buti buti gelai kuti beli cutu. Subhanallah. Orang kuti ada perasaan ti beli kian sambut cila dulu. Baru kuti ini perasnam, awalnya kuarta adanya pelatih yang kita turunan. Aduh bual tu baru untuk kuarta okombo, aduh macam tulah dia ni turun. Apa macam kuti ko, ender tu kiti kawna yang kuar kuila. Ini dah lama dia sembaran di umi bapi. Kuti kalau wasiyan, adanya boleh, saudara macam tengah buat tak lindung aku. Buti lekilo, buti lekariu, kita nak kembali turun. Everyday misalji ko. Ya aduh level ulah kuti alat, anu yatraya anu ibu mac semicadu, yatraya anu bapa semicadu, apal omnum umma ke berpuricit le kuti nolu, yendu jeida alum pinneyum kabel tu umma me, ingene me curukan, cumbikian, seneham walselim kurangan korai nillya, angene ulah bapa ibu umma ibu man. Ipol nerete kuti kalat tu nira kunda hirup najila tu silenggal. Ibapu mak praya maya pol tiricuan ni trundi. Adukunde jala pol paranya dondom kelkula kandi ni kelbi korawundi. Kane enda dondom jala pakanula kane ni kaiccha korawumundi. Nerete ulada bole ulada lala swabam gitu nillya. Marju tu silamundi. Ingin apa rumbol, ni noda paranjibogan sahaja dayundi. Amada abida kaluna manusia mesama mulla wak, adukundu pratiyam mulla barin falat kulluhuma ufil prayam jannan. Abar manusia mesama munda kunna ur wak bolum parayle. Eh, alat tu, ceh, ini beraya itu, ini ke anu, pandi dalmar, adili, wisadikar nam beraya lalu, itu manusia agan doru bahasa beraya nuneilu, selepas nama mana all, buidan naki, ini tu, abadan all, drane itu marbulok kepadici, abadan daun melle, selepas umma, alle umma, alle bapa, subhanallah, perai betilar, tu tu nalgalan gili, korsi cunna berdaun gundu weita ini mula tehcini. Aduh boleh tu ni, selapar naow, perai perijah tu ni, perai perijah tu orang ni alat dah ni, mandin de, cumarin la buiduk ke anu, anat perijah enggal naow, ap perijah mana sahce naow jelepo, adine mauli, paling melaccha bostu kulo akiri ke, dengan oka sah baju duru, apal omnum, oru cebo itu, oru ceri atsharam barjiba badilah, adan falah takulluhuma ufin. ولا تنهرهما أبدا بيرتون نور واقم برني بوجرد ولا تقول لهما أفن ولا تنهرهما وقل لهما قولا كريما ماذا بذكرود ولري ما نمايا هذا ربو ملا واقم أترمي برياهو Kutik alat oke, resang gede pomer kardu edititu podo. Nalil, adahari poyal nak kerla, saudan gitu. Ipa ngan alipah berlu edititu podo.
വിരലും കൊണ്ട് പോയാലേ കിട്ടുള്ളൂ, കാർഡ് കൊണ്ടുപോയാൽ പോരാ. അത് ആര വിരലായിരിക്കണം? ഈ കാർഡിൽ പേരുള്ള ആളെ വിരലായിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ബാപ്പാക്കും ഉമ്മാക്കും പോകാൻ കഴിയൂല, വേറൊരുത്തനെ ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് പൈസ ഉണ്ടെങ്കിൽ തന്നെ പൈസ കൊടുത്ത് പറഞ്ഞേക്കാൻ പറ്റില്ല, കാരണം അവൻ്റെ അടുത്ത് ഈ വിരൽ ഉണ്ടാവില്ല. ഈ വിരൽ മകൻ തന്നെ പോണം. അപ്പൊ മകനെ വിളിച്ചിട്ട് ഒന്ന് റേഷൻ കടയിൽ പോയിട്ട് സാധനമായി കൊണ്ടുവരണോ എന്ന് പറയുമ്പോ, സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ പോയി, അടുത്ത ആഴ്ച എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാല് അല്ലെ അനുജനോട് പറഞ്ഞാല് എന്ന് പറയുന്ന മക്കളാകാൻ പാടില്ല. ബാപ്പ ഉമ്മയോട് വളരെ ആദരവോടെ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ, അവരെ വിരട്ടുന്ന ഒരു വാക്കും എന്റെ യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, ഉമ്മാനോട് മനസ്സില്ല എന്ന് പറഞ്ഞു പോകരുത്, ബാപ്പാനോട് എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞു പോകരുത്, ആകുമോ എന്ന് നോക്കിയിട്ട് പരാജയപ്പെട്ടാൽ പറയാം ബാപ്പാ ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ വിജയിച്ചില്ല. പറയുമ്പം തന്നെ എനിക്കാവൂല എന്ന് പറയരുത്, അത് നടക്കൂല എന്ന് പറയരുത്, അത് വലിയ അദബ് കേടാണ്. വലാത്ത കൊല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിനാലുള്ള താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാലോ. ബാപ്പക്ക് എന്ത് വേണം, ഉമ്മാക്കെന്ത് വേണം, ഞാൻ ബാപ്പക്ക് എന്ത് വേണം, ബാപ്പക്ക് വേണമോ ഞാൻ ബാപ്പയെ എടുക്കും, ബാപ്പയെ ഞാൻ വേണ്ടി വന്നാൽ ചുമക്കും, ആ ബാപ്പയുടെ വിസർജ്യ വസ്തുക്കൾ ഞാൻ വേണ്ടി വന്നാൽ എന്റെ കയ്യിൽ ചുമക്കും, ഞാനത് വൃത്തിയാക്കും. ബാപ്പക്ക് ടെൻഷൻ ആവശ്യമില്ല, ഉമ്മക്ക് ടെൻഷൻ ആവശ്യമില്ല, എന്ത് വേണം അതിന് മകനായ ഞാൻ, മകളായ ഞാൻ 100% റെഡിയാണ് എന്നീ ബാപ്പ ഉമ്മയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാകണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, ഇതുകൊണ്ടും മതിയാവൂല. ഖുർആൻ പറയാണ് وَقُلْ رَبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا, കുട്ടിക്കാലത്ത് അവരെന്നെ വളർത്തിയിട്ടുണ്ടല്ലോ അല്ലാ, അതുപോലെ അവർക്ക് നീ വലിയ കാരുണ്യം ചെയ്യണേ എന്ന്. ബാപ്പ ഉമ്മ ജീവിച്ചിരിപ്പുള്ള കാലത്തും അവർ മരണപ്പെട്ടു പോയതിനു ശേഷവും എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തു കൊള്ളണം, കാരണം നീ മരിക്കുന്നത് വരെ എത്ര വിനയാന്വിതനായി ഖിദ്മത്ത് എടുത്താലും ബാപ്പ ഉമ്മക്കുള്ള ഖിദ്മത്ത് നിനക്ക് പൂർത്തിയാക്കാനും കഴിയൂല, അവര് ചെയ്തതിന് പകരം നിൽക്കൂല. ഉറപ്പല്ലേ? നമ്മൾ മക്കളെ പോറ്റുന്നത് എങ്ങനെയാ? ഇവൻ വളർന്ന് ഉയർന്ന് വലുതായി ഇങ്ങനെ ജീവിക്കണോ വിചാരിച്ചിട്ടാ, അതേസമയത്ത് രോഗത്തിൽ കിടക്കുന്ന ഒരു ബാപ്പാനെ പരിചരിക്കലിങ്ങനെ, ബാപ്പാനെ ഞാനിങ്ങനെ പരിചരിച്ച് ബാപ്പ മരിച്ചു കിട്ടണോ വിചാരിച്ചിട്ടാണ്, കിട്ടണോ നമ്മൾ വിചാരിക്കണമെന്നില്ല, മരിക്കുന്ന വരേന്നാണ്. അപ്പോ രണ്ടും തമ്മിൽ എങ്ങനെ ഒക്കുക, ഒന്ന് വളർന്ന് വളർന്ന് വരണോ വിചാരിച്ചിട്ടാണ്, മറ്റത് കളിച്ച് 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 അങ്ങ് പിരിയണോ വിചാരിച്ചിട്ടാണ്. ഇത് രണ്ടും തമ്മിൽ എപ്പോഴെങ്കിലും യോജിപ്പിക്കാൻ കഴിയും? ഒരിക്കലും യോജിക്കൂല. അതുകൊണ്ട് എത്ര തന്നെ ബാപ്പ നമുക്ക് ചെയ്തു കൊടുത്താലും മതിയാകൂല. ഇതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. അപ്പൊ ബാപ്പ ഉമ്മയെ ആദരിക്കപ്പെടണം. അല്ലാഹുവിന്റെ പൊരുത്തം ഉമ്മ ബാപ്പയുടെ പൊരുത്തത്തിലാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്, സ്വർഗം ഉമ്മമാരുടെ കാലിന്റെ ചുവടയാണ്. നല്ല ബോധം വേണം. അതേസമയത്ത് മാതാപിതാക്കൾക്ക് നല്ല ബോധം വേണം. മക്കളെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന മക്കളാക്കി വളർത്തിയെടുക്കണം. അതിന് മക്കൾക്ക് നല്ല ആത്മീയമായ വിവരം നൽകണം, അറിവ് നൽകണം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരാൾ ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുപോയിട്ട് എന്നോട് ഹാഫിളാകാൻ വേണ്ടി വരക്കണം. അള്ളാഹു തആല ആ കുട്ടിയെ ഹാഫിളും ആലിമും മുത്തഖിയും ആക്കട്ടെ. വെറും ഖുർആൻ മനപ്പാടാക്കി കൊണ്ട് മാത്രം കാര്യാവൂല. ഖുർആൻ മനപ്പാടമാക്കുന്നത് നല്ലത് തന്നെ, അതും
മരിക്കുന്നവരെ മറന്നു പോകാതെ സൂക്ഷിക്കണമെങ്കിൽ ആലിമല്ലാത്തവരിനെ അത് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. എന്നാ പിന്നെ ആലിമായാൽ മതിയോ? അതും പോരാ. ആലിമായാൽ പോരാ. ആലിമു മുത്തഖി അല്ലെങ്കിൽ ഇൽമു കൊണ്ടൊരു ഗുണവുമില്ല. ഫആലിമും ബി ഇൽമിഹി ലയഅമലൻ മുഅദ്ദബും മിൻ ഖബ്ലി അബീദിൽ വസൻ. ഏറ്റവും ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് പണ്ഡിതന്മാരെയാണ്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത പണ്ഡിതന്മാരെയാണ് ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നത് എന്നല്ലേ പറയുന്നത്. അപ്പൊ വളരെ ഗൗരവമാണ് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു ചൊല്ലിയത്. ആബിദുൽ വസൻ വിഗ്രഹാരാധനകൾക്ക് മുമ്പ് ശിക്ഷിക്കപ്പെടുന്നത് വിവരമുണ്ടായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്ത പണ്ഡിതനെയാണെന്നാണ്. അതിന് ചില മഹാന്മാർ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതേ, ഏതൊരു പ്രവൃത്തി ചെയ്യുന്നവനും അത് വിഗ്രഹാരാധനയാണെങ്കിൽ അതൊരു തെറ്റാണെന്ന ബോധമില്ലാതെ ചെയ്തവരും തെറ്റാണെന്ന് ബോധമുണ്ടായിട്ട് ചെയ്യുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതിലൊന്നാമത് ഈ അറിഞ്ഞുകൊണ്ട് ചെയ്തവനാണല്ലോ. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലും അറിവുള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകുമ്പോൾ തെറ്റ് ചെയ്താൽ അറിവോടെ തെറ്റിയതവന് ആദ്യം ശിക്ഷിക്കപ്പെടുമെന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ പലരും വിവരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അതായാലിമയാൽ പോരാ, മുത്തഖിയാകണം, തഖ്വയുള്ളവനാകണം. ഖുർആൻ മറിച്ചു നോക്കിയാൽ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞവർ ഒറ്റ സ്ഥലത്തും തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലാതെ വിവരമുള്ളവർക്ക് തയ്യാർ എന്ന് പറഞ്ഞു കാണുന്നില്ലല്ലോ. ഇനി എവിടെയെങ്കിലും പറഞ്ഞാൽ തന്നെ അല്ലദീനാമനു വഅമിലു സാലിഹാത്ത്, വിശ്വസിച്ചവരും നല്ല കാര്യം പ്രവർത്തിച്ചവരും എന്നല്ലാതെ നല്ല കാര്യം അറിഞ്ഞവരും വഅലിമു സാലിഹാത്ത് എന്ന് പറഞ്ഞു കാണുന്നില്ലല്ലോ. വലിയ ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാർക്ക്. അവരാ ഉത്തരവാദിത്തം നിർവഹിക്കണം. പണ്ഡിതന്മാരെപ്പോഴും അതാ പിൻതലമുറയിൽ വലിയ പണ്ഡിതന്മാരുണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. അൽഹംദുലില്ലാ, ഞാനിവിടെ വന്നപ്പോ സന്തോഷമുണ്ടാക്കിയൊരു വിവരം, ഇവിടെ ഒരു നല്ല ദർസ് നടക്കുന്നു, ഒരു പത്തിരുപതോളം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നു എന്നാണ് എന്റെ അറിവ്. അൽഹംദുലില്ലാ, ആ മുത്തഅല്ലിമീങ്ങൾക്കും മുദരിസിനും ദർസ് ഇവിടെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ അംഗങ്ങൾക്കും അവരോട് സഹകരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അള്ളാഹു സാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. അത് വലിയ വലിയ അനുഗ്രഹമാണ്. ഒരു മുത്തഅല്ലിം ഒരു കബർസ്ഥാനിയിലേക്ക് കടന്നാൽ ആ മുത്തഅല്ലിം കബർസ്ഥാനിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ കബറിലുള്ളവർക്ക് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ ചെറിയ മുത്തഅല്ലിമായിരുന്ന കാലത്ത് പഠിച്ചത് മനസ്സിലാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. വലിയ പവറുണ്ട് മുത്തഅല്ലിമിന്. ഞാനിപ്പോ രാവിലെ 10:30 മുതൽക്ക് 5 വരെ ഒരു മീറ്റിംഗിലായിരുന്നു, തുടരെയായുള്ള മീറ്റിംഗ്. 5 ചർച്ച തീർന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് കാരക്കൊന്നും കൂടി പോകണം, അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് നിങ്ങൾ ഇറങ്ങിയപ്പോ ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞ് നിങ്ങൾ അധ്യക്ഷനാകണോ എന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞു, ഇനി ഇതുവരെ ഉള്ള പോലെ അല്ലട്ടോ, ഇനി അധ്യക്ഷനാണ്, അഭിപ്രായം പറയാം, ശ്രദ്ധിച്ച് പറയണോ എന്ന് പറഞ്ഞു. ഇന്നുണ്ടായ ഒരു സംഭവം പറഞ്ഞാണ്, ആ സിറാജുലുദ്ദീന്റെ കലണ്ടർ ഉണ്ട്, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. വാങ്ങാത്തവർ, ഒറ്റ കലണ്ടർ വാങ്ങാത്തവർ എന്നല്ല, സിറാജുലുദ്ദീന്റെ കലണ്ടർ കിട്ടാത്തവർ, കലണ്ടർ എല്ലാവരും ചുമരുമ്പിൽ ഉണ്ടാവില്ലേ, വാങ്ങിയാൽ മാത്രം പോരാ, ചുമരുമ്പ് കൊണ്ടുപോയി തൂക്കുകയും വേണം. അതൊരു വലിയ ബർക്കത്താണ്. പൈസ നിങ്ങൾക്ക് എത്രയും കൊടുക്കുക, 20 കുറക്കണ്ട. ഇനിയിപ്പോൾ അത് ചോദിച്ചിട്ട് ശ്രദ്ധ മാറണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എടുക്കുമോനെ. നിങ്ങൾ ഇവിടുന്ന് കളിച്ചാൽ ആൾക്കാരുടെ സദ്യൊക്കങ്ങളെ പോകും, പിന്നെ ഞാൻ വേതിർന്ന് വെറുതെയോ. സ്റ്റേജിൽ വന്ന് എന്ത് കളിച്ചാലും ആൾക്കാർ അതേ നോക്കുള്ളൂ, വേറെ ഒന്നും നോക്കൂല. സ്റ്റേജിൽ വന്ന് എന്താ ഇതൊന്നും പോകണമല്ല, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത് കണ്ടിട്ട് തന്നെ ഞാൻ കുടുങ്ങി. പിന്നെ ഇവിടുത്തെ പിന്നെ ഇവിടെ തന്നെ കളിച്ചാൽ പിന്നെ എന്ത് പറയാനാ. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആലിമീങ്ങൾ ഉണ്ടാകണം. അതിന് മുതഅല്ലിമീങ്ങൾ ഇല്ലാതെ ആലിമീങ്ങൾ ഉണ്ടാവില്ല. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുകയാണ്. അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഇൽമ്. അണ്ട് മുതഅല്ലിമീങ്ങൾ അധ്വാനിച്ച് പഠിക്കണം. മുതഅല്ലിമീങ്ങൾ വാട്സപ്പിലായി പോകരുത്, മുതഅല്ലിമീങ്ങൾ ഫോണിലായി പോകരുത്, മുതഅല്ലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് ലോകത്തുള്ള എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്നവരായിരുന്നു. ഏ ആവശ്യമുള്ള ചർച്ച തർക്കുഹു മാലായനി ആവശ്യമില്ലാത്ത ഒഴിവാക്ക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാം അത് നന്നാകുന്നതിന്റെ ഭാഗമാണ് തർക്കുഹു മാലായനി ആവശ്യമില്ലാത്തത് കൈയൊഴിക്കുക, ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക. മുതഅല്ലിമീങ്ങൾ എപ്പോഴും കിതാബുമായിട്ടായിരിക്കണം അവരെ ബന്ധം, കിതാബിലായിരിക്കണം ഓരോ ശ്രദ്ധ. അങ്ങനെ നന്നായി ഇൽമു പഠിക്കണം മുതഅല്ലിമീങ്ങൾ. അൽഹംദുലില്ലാ, ഇവിടെയുള്ള മുതഅല്ലിമീങ്ങൾ പലരും വളരെ ദൂരെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ചെറുപ്പക്കാരനായ മുദരിസ് പറഞ്ഞു, അല്ലാഹു തആല ബർക്കത്തിയട്ടെ, തെക്കൻ ജില്ലയിൽ നമ്മുടെ നാട്ടിലെ പോലെ ആലിമീങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമനുസരിച്ച് ദീന് പറയാനും പ്രചരിപ്പിക്കാനും പറ്റുന്ന ആലിമീങ്ങൾ കുറവാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളതുപോലെ ഇല്ല. അതുകൊണ്ട് ധാരാളം ആലിമീങ്ങളെ തെക്കൻ ജില്ലയിൽ വളർത്തിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. കുറ്റിയാടി സിറാജുലുദ്ദീൻ പല കുട്ടികളുണ്ട്, അതിൽ വളരെ വിഷമിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സാഹചര്യം വളരെ മോശമായി. ഒരു കുട്ടിയെ ഞാൻ സിറാജുലുദ്ദീൻ ചേർത്തു. തെക്കൻ ജില്ലയിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരാള് വന്നിട്ട് പറഞ്ഞതാ, ഇവന്റെ ഉമ്മ ബാപ്പാനെയും വിട്ടുപോയി കളഞ്ഞു. ആലോചിക്കണം എത്ര വലിയ സംസ്കാര ശൂന്യതയാണ്. ഭർത്താവിനെയും വിട്ട് കുട്ടികളെയും വിട്ട് അങ്ങനെ പോയി. അത് തെക്കൻ ജില്ലയിൽ മാത്രമല്ല പല ജില്ലയിലും ഉണ്ട്. അതൊന്ന് ഞാനൊരു സംഭവം പറഞ്ഞു തന്നെ ഉള്ളു. അടുത്ത് എന്റെ നാട്ടിലിന്റെ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ എന്റെ നാട്ടിന്റെ അടുത്ത് ആലിമീങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു സ്ത്രീ രണ്ട് കുട്ടികളെ കൈ പിടിച്ച് അങ്ങനെ തന്നെ വെള്ളത്തിൽ ചാടി മരിച്ചു, രണ്ട് കുട്ടികളെയും കൊന്നു, അവളും മരിച്ചു. അല്ലാഹു തആല ആ കുടുംബത്തിന് സമാധാനം കൊടുത്തു. ടെൻഷനായി വിഷമമായി ബാപ്പാൻ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ബാപ്പയും മരിച്ചു. അങ്ങനെയുണ്ട്. നമ്മളെ സ്ത്രീകൾ എന്നൊക്കെ ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്തിരിക്കും. എന്താ ചെയ്യാ? ഒരിക്കലും ഒരു മുസ്ലിം പെണ്ണ് അങ്ങനെ ചിന്തിച്ചു പോകരുതേ. ഞാൻ ഇപ്പോഴല്ലേ കടന്നാൻ സമയം പോകും. സുബ്ഹാനല്ലാഹ്, മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ. ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവരും അതുപോലെ മറ്റൊരാളെ കൊല്ലുന്നവരും അവരെല്ലാം അല്ലാഹു പറയുന്നു, മനപൂർവം അങ്ങനെ ഇമാനുള്ളവരെ കൊന്നാൽ അവന് കൊടുക്കുന്ന പ്രതിഫലം ജഹന്നമാകുന്ന നരകമാണ്. ഖാലിദം അതിനൊരു കുഴപ്പവുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ കാലകാലം കാലകാലം അവസാനിക്കാത്ത കാലം അതൊരു 100 കോടിയോ കോടിക്കോടി 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 എന്റെ മരണം വരെ ഞാൻ കോടി ആവർത്തിച്ച് പറഞ്ഞാലോ തീരാത്ത കാലമാണ് അത്രയും കാലം. അതേ തീരാത്ത കാലം നരകത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീയും ഒരു പുരുഷനും ആത്മഹത്യ ചിന്തിക്കരുത്. ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ ആത്മഹത്യ ചെയ്ത്? നിങ്ങൾ ആലോചിച്ച്, മൃഗത്തിനേക്കാണ് ബുദ്ധി ഇല്ലാത്തല്ലേ ആത്മഹത്യ. ഏതെങ്കിലും ഒരു മൃഗം പരീക്ഷയെ തോറ്റിട്ട്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് മക്കളില്ലാന്ന് പറഞ്ഞു, ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും വിളിച്ചിട്ട് ഉസ്താദേ മക്കളായിട്ടില്ല, എന്തിനാ ജീവിക്കുന്നത് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല പരിപാടിയാ, മരിച്ചാ മതി, കബറിലെത്തിയ ഉടനെ ഗർഭിണിയാവുന്നു. ഓ പിന്നെ മരിച്ചിരുന്ന കാര്യം പ്രശ്നം പരിഹരിക്കോ? മരിച്ചാ പ്രശ്നം പരിഹരിക്കോ? പ്രശ്നം ഉണ്ടാക്കിയല്ലേ ചെയ്തത്? ഇങ്ങനെ ബുദ്ധി ഇല്ലാണ്ടായി പോവാ. നിങ്ങൾ കണ്ടു ഏതെങ്കിലും ഒരു പൂച്ച ഒരു എലിന്റെ പിന്നാലെ ഓടി, അങ്ങനെ ബാലാണ്ട് അധ്വാനിച്ചോടി, കിട്ടിയില്ല.
നാ എലി ഇനെ കിട്ടാത്തത് കൊണ്ട് നിരാശനായിട്ട് പരീക്ഷയെ തോറ്റ വകയിൽ, അല്ലെങ്കിൽ എടുത്ത പണി പരാജയപ്പെട്ടു പോയ വകയിൽ, അല്ലെ കച്ചവടം പൊളിഞ്ഞു പോയ വകയിൽ, അല്ലെങ്കിൽ ജോലി പരാജയപ്പെട്ട വകയിൽ ഈ പൂച്ച എവിടെങ്കിലും ആത്മഹത്യ ചെയ്യാമോ? പൂച്ച പിന്നെയും പരിശ്രമിക്കും, പരിശ്രമം നിർത്തൂല, പിന്നെയും പിന്നെയും പരിശ്രമിക്കും. അങ്ങനെ 10 പ്രാവശ്യം ഓടിയിട്ട് അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മനുഷ്യന്മാര് അങ്ങാടിയിൽ നിന്ന്. പൂച്ചക്ക് എന്നാ അണക്കേടായിട്ട് ആത്മഹത്യ ചെയ്യും? അതുമില്ല, അതിന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. അത്രയും ബുദ്ധി ഇല്ലാത്തവരാണ് ഈ ആത്മഹത്യക്ക് പോവാ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കാൻ അങ്ങനെ ഒരു വകുപ്പില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ബുദ്ധിപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ബുദ്ധിപൂർവകമാകണം. ഞാൻ പറയട്ടെ, അങ്ങനെ ഉമ്മ ഇറങ്ങിപ്പോയി, ബാപ്പ ഒറ്റക്കാണ്, കുട്ടിയെ പോറ്റാൻ വകുപ്പില്ല. ഞാൻ പറഞ്ഞു സിറാജുള്ളതെ കൊണ്ടുവന്ന് ചേർക്കാം, നിങ്ങൾ പറഞ്ഞേച്ചോ. ഒരാഴ്ച അങ്ങനെ കഴിയുമ്പോ ഈ കുട്ടിനെയും കുട്ടി വേറൊരാളാണ് വരുന്നത്. അയാൾ ഒരു ഉസ്താദെ നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ആ പറഞ്ഞ ബാപ്പ മരിച്ചുപോയി. അപ്പൊ ഉമ്മ നേരത്തെ പോയി, ബാപ്പ മരിച്ചും പോയി, അവിടെ ചേർത്തു. അൽഹംദുലില്ലാ, ഖുർആൻ മനപ്പാടമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജിലെ ഉസ്താദ്. ഞാനിത് പറഞ്ഞു വരുന്നത് തെക്കൻ ജില്ലയിലുള്ള കുട്ടികളാകുമ്പോ പ്രത്യേകിച്ചു അവരെ അവരുടെ സാഹചര്യം നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കി നല്ല പ്രചോദനം നൽകുകയും ആ മക്കളെ നന്നാക്കി നല്ല സംസ്കാരമുള്ള നല്ല മക്കളാക്കി വളർത്തിയെടുക്കുകയും വേണം. ഇനി കുട്ടികൾ കേൾക്കാൻ പാടില്ലെങ്കിലും, കുട്ടികൾ കേൾക്കാതിപ്പം പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ടൊരു കാര്യം പറയാം, എന്റെ വന്ദ്യനായ ഉസ്താദ് പുല്ലുക്കർ ഉസ്താദ് പറയാറുണ്ട്, ദർസും മദ്രസയും തമ്മിലുള്ള ഒരു വ്യത്യാസം. മദ്രസ ഒരു ക്ലിനിക്ക് പോലെയാണ്, മരുന്നും വെച്ച് വിടല, കുറഞ്ഞ ദർസ് അങ്ങനല്ല. ദർസ് ICU കടത്തിയുള്ള ചികിത്സയാണ്. 24 മണിക്കൂറും ഡോക്ടർ അടുത്തുണ്ട്, അല്ലെ സിസ്റ്റർ അടുത്തുണ്ട്, അങ്ങനെയാണ്. ICU കടത്തിയുള്ള പരിപാടിയാണ് ദർസ്. മുത്തഹല്ലിമുകളെ, അത്തഹിയാത്തോ, നമ്മ കാലെങ്ങനെ വെച്ചത്, കയ്യെങ്ങനെ വെച്ചത്, അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അടുത്തേക്കുന്നോ മറ്റവന്റെ കാലിൽ ചവിട്ടുന്നുണ്ടോ, ഇതെല്ലാം മുതിരി നോക്കണം. അത് ICU കടത്തിയുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുകയാണെങ്കിൽ പോയി വരുമ്പോൾ സമയം താമസിക്കുന്നുണ്ടോ, വേഗം തന്നെ വരുന്നുണ്ടോ? പുല്ലുക്കർ ഉസ്താദിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഉസ്താദ് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, മുകളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിപ്പോകുമ്പോൾ വൈകുന്നുണ്ട് തോന്നിയാൽ ഉസ്താദ് അന്നൊന്നും പറയൂല, പിറ്റേ ദിവസം കുട്ടികളോട് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും സമയം എത്രയായി മോനെ. അപ്പോൾ ഇവൻ ക്ലോക്ക് നോക്കിയിട്ട് സമയം പറഞ്ഞോളൂ. ആ പോയി, പിന്നെ വരാൻ വൈകിയാല് തിരിച്ചു വരുമ്പോ ഉസ്താദ് അല്ല സമയത്തിനായി. അപ്പോഴാ അവന് മനസ്സിലാകുന്നത് നേരത്തെ ചോദിച്ചു വെച്ചത് ഇതിനു വേണ്ടിയാണ്. അതാണ് ക്ലിനിക്ക് പോലെ അല്ല, ICU കടത്തിയുള്ള ചികിത്സയാണ് എന്ന് പറഞ്ഞു. നല്ല പരിചരണം വേണം കുട്ടികൾ. സുബ്ഹാനല്ലാ, ഒരു ദിവസം ജമാഅത്തിന് കുറച്ച് കുട്ടികൾ വൈകിപ്പോയി. ഉസ്താദ് ഒരു ചെറിയ പ്രസംഗം കുട്ടികളോട്, നിങ്ങൾക്കൊരു അത്ഭുതം കേൾക്കണോ, എന്താണ്? കുളത്തിൽ നിറയെ വെള്ളം, കൊറേ തവളകൾ കുളത്തിന്റെ അടുത്ത് ചത്തു കിടക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി ഈ തവളകൾക്ക്? അപ്പൊ പറഞ്ഞു വെള്ളം കിട്ടാതെ ചത്തുപോയി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, പള്ളി താമസിക്കുന്ന നമ്മൾ ജമാഅത്തിന് വൈകിട്ട് പറഞ്ഞതാ. പള്ളിയിൽ തന്നെ താമസിക്കുന്ന മുസലിമീങ്ങൾ ജമാഅത്തിനെത്താത്തത് കൊണ്ട് സാദ് പറഞ്ഞാണ് കുളത്തിൽ ധാരാളം വെള്ളമുണ്ട്, എന്നിട്ട് തവളകൾ കുളത്തിന്റെ മക്കിൽ ചത്തു വീണുപോയി. അതാണ് ശരിയായ ഒരു ഉസ്താദ്. വളരെയേറെ ശ്രദ്ധിച്ച് മുതാലിമീങ്ങളെ വളർത്തി. പക്ഷെ അതേ ഉസ്താദിനെ ഞാൻ കായക്കുടിയിൽ ദർസുൽ ഉദ്ഘാടനത്തിനും ഉണ്ട്, സിറാജുല്ലാഹിലും ദർസ് തുടങ്ങാണ്. ഉസ്താദിന്റെ വേറൊരു ശിഷ്യ ഉസ്താദ് അപ്പോ നാട്ടുകാരോട് പ്രസംഗിക്കുകയാണ്. മറ്റേ മുതാലിമികളോട് പറഞ്ഞതാണ്, നാട്ടുകാരോട് പറയാണ് ഉസ്താദ് ഞങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇത് കുട്ടികളാണ്. അസബിയു ഉസ്താദ് പറഞ്ഞ ഞാൻ കേട്ടതാ, അസബിയു സബിയുൻ വലൗകാന നബിയൻ. കുട്ടി കുട്ടി തന്നെയാണ്, ആള് നബിയാണെങ്കിലും. പിന്നീട് ഉപഭോഗത്തൊക്കെ കിട്ടുന്നുണ്ട്, 40 വയസ്സിന് ശേഷം വലിയ ആലിമൊക്കെ ആവും. പക്ഷെ കുട്ടി കുട്ടി തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോ കുട്ടികളെടുത്ത് ചെറിയ അപാകതകളും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ സംഭവിക്കും. അപ്പോഴേക്ക് ഇവൻ നന്നാവൂല എന്ന് വിചാരിച്ച് നാട്ടുകാർ കലമ്പാൻ വരരുത്, അതുപോലെ തന്നെ ദർസിനെതിരെ സംസാരിക്കരുത്, അതുപോലെ തന്നെ മുത്തഹല്ലിമീങ്ങളെ നിന്ദിക്കരുത്, മുദരിസിന്റെ മനസ്സിന് വിഷമുണ്ടാക്കി മുദരിസിനെ പറഞ്ഞേക്കരുത്. അസബിയു സബിയുൻ വലൗകാന നബിയൻ, ഇതും ഉസ്താദിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഓ സഹോദരന്മാര്,
വളരെയേറെ ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ നന്നാക്കി എടുക്കണം. അത് നല്ല സ്വഭാവത്തോടുകൂടെ നന്നാക്കി എടുക്കണം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യന് അതാ വല്ലാത്ത സ്നേഹം കാണിക്കുന്നു ഉസ്താദ്, അത് മറ്റ് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ടവർക്ക് അത് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ എന്തു ചെയ്തു എന്നറിയോ? എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അതാ ഒരു കത്തി കയ്യിൽ കൊടുത്തു, ഒരു കോഴിയും കയ്യിൽ കൊടുത്തു. ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അറുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എല്ലാവരും കോഴിയുമായി ഇറങ്ങി, എല്ലാരും പോയി ആരും കാണാത്തൊരു സ്ഥലത്തു നിന്ന് അറുത്തു കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന കുട്ടി മാത്രം കോഴിയും കത്തിയും തിരിച്ചു കൊണ്ട കൊടുത്തു. എന്താണ് കാരണം? എന്തേ നീ അറുക്കാതെ കൊണ്ടുവന്നത്? അനുസരണമില്ലേ? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അറുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എവിടെ നോക്കുമ്പോഴും അല്ലാഹു കാണുന്നു. പടച്ചവൻ കാണാത്ത സ്ഥലമില്ലല്ലോ. അപ്പോൾ മറ്റുള്ള മക്കളോട് പറഞ്ഞു, കോ കുട്ടികളെ, ഇവനെ ഞാൻ പരിഗണിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിന് വിഷമമില്ലായിരുന്നോ? കാരണം ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? എപ്പോഴും ചിന്ത അല്ലാഹുവിലാണ്. പക്ഷേ ആ ഒരു കുട്ടിയെ മാത്രമല്ലല്ലോ മുത്തല്ലിമായി സ്വീകരിച്ചത്. ആ കുട്ടികളുടെ മറ്റുള്ള കുട്ടികളെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഉസ്താദ് പരിശ്രമിച്ചൊരു രൂപമാണിത്. ഇതുപോലെ കുട്ടികളെ തള്ളിപ്പറയുന്നതിന് പകരം അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിനെന്ത് വേണം? പ്രത്യേകിച്ചും അതാ മുല്ലൂക്കർ ഉസ്താദിന് ഒരു ദിവസം ദേഷ്യം പിടിച്ചു. എന്തിനാ ദേഷ്യം പിടിച്ചറിയോ? ഏതോ ഒരു നാട്ടുകാരൻ പള്ളിയിലെ മുക്കുറിക്കാണോ എന്ന് ഒരു സംശയം ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടു. അപ്പൊ സാർ, അത് വേണ്ടല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരൂല്ലേ? എന്നോട് പറഞ്ഞാ പോരെ? എന്നോട് പറയാതെ നിങ്ങൾ ഡയറക്റ്റ് ഇടപെടുമ്പോ കുട്ടികൾ എന്തെങ്കിലും നിങ്ങളോട് അതുവേടായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് വിഷമവില്ലേ? എന്നോടാകുമ്പോഴോ അവർക്ക് അനുസരണം ഉണ്ടാവും. ഞാൻ രാവിലെ കിതാബ് കൊടുത്ത കുട്ടികളാണ്, അവർക്ക് അതുപോ അറിയില്ല. അപ്പൊ ഉസ്താദ്മാർ വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തിയെടുക്കണം. നാട്ടിലുള്ള എല്ലാവരും അതിന് നല്ല സഹായവും സഹകരണം വേണം. ഇപ്പൊ പറഞ്ഞാൽ നേരം പോവും. ഞങ്ങളെല്ലാം കൂടി ഒരു തൊട്ടടുത്തൊരു വീട്ടിൽ കല്യാണത്തിന് പോയി. ഞാനും മുത്താലിമാണ്. കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് കുറേ ഇരുന്ന് ഞങ്ങളെ ഭക്ഷണത്തിന് വിളിക്കുന്നില്ല. നിങ്ങളിങ്ങനെ കാത്തിരിക്കന്നെ. അങ്ങനെയല്ലോ, ആദ്യത്തെ ക്ഷണിക്കൽ ബാങ്ക് കൊടുക്കല, രണ്ടാമത്തെ ഇഖാമത്ത് കൊടുക്കണ്ടേ? ഇഖാമത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു വിളിക്കലുണ്ടല്ലോ, അവർക്ക് എത്തിയ ശേഷം അതാ ഇഖാമത്ത് കൊടുക്കല്. അപ്പോ ആ വിളി ഇങ്ങനെ നടക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നീ, നമ്മളെ സമയം ഇങ്ങനെ പോന്നു. അപ്പോ ഞങ്ങള് കുട്ടികൾ ചർച്ച ചെയ്ത് കുറെ നേരമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കൊക്കെ പുതുതായിട്ട് വരുന്ന പോലെ എല്ലാം വിളിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു. മുത്തല്ലിമികളെ ഞങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഞമ്മള് ഞാനും അതിലെ കുറച്ച് കുട്ടികളെ കൂടി ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കണം, നമ്മൾ പോവല്ലേ. അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി, ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി. പള്ളിയിലങ്ങ് എത്തി കഴിയുമ്പോഴേക്ക് വീട്ടുകാരൻ ഓടി വന്ന് ഉസ്താദിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുത്തല്ലിമികളൊന്നും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി ഉസ്താദി. അതുകൊണ്ട് നിർബന്ധമായിട്ട് പറഞ്ഞാ ചേട്ടോ. ഉസ്താദി നമ്മളെ വിളിച്ച്, ഉസ്താദ് വിളിച്ച് എന്തേന്ന് വിളിച്ചു. അതൊന്നുമില്ല, അവിടെ ഞങ്ങൾ കുറേ കാത്തു നിന്ന്. ഞങ്ങൾ കിതാബോധന്റെ സമയമാണ്, അതിങ്ങനെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ കാത്തു നിന്നിട്ട് അവസാനം എന്നാ പിന്നെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി പോന്നതാണ്. ഉസ്താദ് പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷേ വീട്ടുകാരൻ അതിന് ഉത്തരവാദിയല്ല. അതിനവിടെ ഒത്താശയാക്കുന്ന ആളാണ് അതിന് ഉത്തരവാദി. വീട്ടുകാരെ നിങ്ങളിങ്ങനെ വെക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെയും അല്ല കേട്ടോ. കാരണം ഞങ്ങൾക്കൊരു 10-35 ആളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സീറ്റ് ഒഴിഞ്ഞ് കിട്ടാത്തതുകൊണ്ടാ മറ്റേ ഓരോരുത്തരോ തന്നെ രണ്ടാൾ മൂന്നാള് വരുന്നവരെ ഇരിക്കുന്നതാ. പക്ഷെ നമ്മൾ കുട്ടിക്കാലത്തുണ്ട്, അതിനകത്ത് തെറ്റിദ്ധാരണകളാണ്. അപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ചവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണോ? സുബ്ഹാനല്ലാഹ്, അത് വലിയ വേദനയുള്ള സംഗതിയാണ്. ഇറങ്ങിപ്പോയ സ്ഥലത്ത് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണോ എന്ന് പറഞ്ഞാൽ വലിയ വേദനയുള്ള സംഗതിയാണ്, മനസ്സിന് ഒന്നേൽക്ക് ഇണങ്ങൂല. പക്ഷേ അവിടെ എന്റെ മുത്തല്ലിമികൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. അങ്ങനെ രണ്ടാമത് പോയി ഭക്ഷണം കഴിച്ചവനാണ് ഞാൻ.
ആ വകയിൽ എനിക്കൊരു കുറവുമല്ല തന്നിട്ടില്ല. ഉസ്താദ്മാരെ 100% അംഗീകരിച്ചോളണം. ഉസ്താദ് പറഞ്ഞാൽ എത്ര കൈപ്പുറ്റതും നമ്മൾ കുടിച്ചോളണം, എത്ര വിഷമമുള്ളതും അംഗീകരിച്ചോളണം. അവിടെയാണ് ഉസ്താദ്മാരെ പൊരുത്തം, അവിടെയാണ് ഇൽമിലെ ബർക്കത്ത്, അവിടെയാണ് പുരോഗതി. അവിടെ ഒരിക്കലും തന്നെ ഉസ്താദ് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല എന്ന നിലക്കുള്ളൊരു ചിന്താഗതി ഒരിക്കലും ഒരു മുതഅല്ലിമിന്റെ കൽബിൽ കടക്കാൻ പാടില്ല. നമ്മുടെ സർവ വിജയവും ഉസ്താദിന്റെ പൊരുത്തത്തിലാണ് എന്ന ചിന്ത വേണം. ഇനി അവിടെ ഒന്നും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഉസ്താദാണെങ്കിലും തെറ്റായ ഒരു കാര്യത്തിൽ നമ്മളോട് പറഞ്ഞാൽ, സ്വന്തം ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഉസ്താദ് പറഞ്ഞാലും നേതാവ് പറഞ്ഞാലും പ്രിയപ്പെട്ടവൻ പറഞ്ഞാലും പാർട്ണർ പറഞ്ഞാലും മുതലാളി പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും, അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിനും കൂട്ടു നിൽക്കരുതേ. സ്വന്തം ബാപ്പ ഉമ്മ തന്നെ അല്ല പൊരുത്തപ്പെടാത്ത കാര്യത്തിന് നിർബന്ധിച്ചാൽ ബാപ്പ ഉമ്മാനെ അനുസരിച്ചുകൂടാ, ഉസ്താദിനെ അനുസരിച്ചുകൂടാ. അല്ല പൊരുത്തപ്പെടാത്തത് ഒരു നിലക്കും ചെയ്തുകൂടാ. സുബ്ഹാനല്ലാഹ്. അബൂ അംർ റളിയല്ലാഹു അൻഹുവാണെന്ന് ഞാൻ ഓർക്കുന്നു. ഇതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. ഇവിടെ പറഞ്ഞു വന്ന് ഓർമ്മുണ്ടോ എന്നറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ ഒരുപാട് ആളുകൾ, ആദരവിനർഹരായി പലരും ഉണ്ട്. ആരാധന അല്ലാഹുവിന് മാത്രം, അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം നമുക്ക് പഠിപ്പിച്ചു തന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി صلى الله عليه وسلم نبينا الأمير نهيف على أحد أمر في قول لا منه ولا نعمين تلكر صلاة مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كله بي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എടുക്കണം, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചത് ഒഴിക്കണം. അതിനേക്കാൾ നമുക്ക് ആദരിക്കപ്പെടാൻ അനുസരിക്കപ്പെടാൻ വേറെ ആരും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. നബിതങ്ങൾക്ക് ശേഷമാണ് ബാപ്പയും ഉമ്മയും, നബിതങ്ങൾക്ക് ശേഷമാണ് ഉസ്താദും ശിഷ്യനും, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമാണ്. അവിടുന്ന് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കണം, അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കണം. അവിടുന്നോ ഒരു സാധാരണ ഉസ്താദ് അല്ല, സാധാരണ നേതാവല്ല. അസ്സലാമു അലൈക അയ്യുഹ നബിയു, ദിനേന നമ്മൾ വിളിക്കണം, സലാം പറയണം. പറയൽ മാത്രമല്ല, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. നിങ്ങളെ സലാം ഞാൻ അറിയുന്നു, ഞാൻ ആ സലാം ഖബറിൽ വെച്ച് മടക്കുന്നു. അതേ മദീനയിൽ കിടന്നുകൊണ്ട് ലോകം മുഴുക്കെയുള്ള അനുയായികളെ വീക്ഷിക്കുന്ന നേതാവാണിത്. അവിടുത്തെ സലാം, അവിടുന്നേ അവിടുത്തേക്ക് സലാം പറയുമ്പോൾ തിരിച്ച് സലാം പറയുന്ന നേതാവാണിത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ,
അഞ്ചുനേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നബിതങ്ങൾക്ക് സലാം പറയാൻ അള്ള കൽപ്പിച്ച സമയത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനാകല്ലേ, നിസ്കാരം കളാക്കുന്നവനാകല്ലേ, എങ്കിൽ പിന്നെ നേതാവുമായി നമ്മൾ അകന്നുപോയി. എത്ര നബിദിനം കഴിച്ചാലും എത്ര മൗലിദോതിയാലും അഞ്ചു നേരത്തെ നിസ്കാരം നീ നിർവഹിക്കുന്നില്ലെങ്കിൽ ഹബീബായ നബിതങ്ങളുമായി നീ വളരെ അകന്നുപോയി. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണം. ആർക്കും ശല്യം ചെയ്യാൻ പാടില്ല, ആരിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാൻ പാടില്ല. ഞാൻ നേരത്തെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു കാര്യം കൂട്ടിച്ചേർത്തില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ കുടുങ്ങുമോ എന്ന് പേടിക്കുന്നു. അതുകൊണ്ടത് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, സ്വന്തം മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് പറഞ്ഞത്. എന്നാൽ സ്വന്തം മകളവിടെ ഉണ്ടായിരിക്കെ ആ മകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ മകന്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ചില ഉമ്മമാരുണ്ട്. മകൾക്കൊരു പ്രശ്നവും ഇല്ല, മകന്റെ മകൾക്ക് എന്നും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് നിന്റെ മകളല്ല. പക്ഷേ എൻ്റെ പെൺകുട്ടികളെ, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഉമ്മയല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, മമ്മാത്തത്വ സൗജുഹാൻ റാദ് ദഖലത്തിൽ ജന്നാ, ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നു. നിങ്ങളെ ഭർത്താവിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ആ ഭർത്താവ് സ്വർഗത്തിൽ നിങ്ങളെ കൂടെ എത്തേണ്ടതുണ്ട്. അതിന് ഭർത്താവ് സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആ ഭർത്താവിന് ഉമ്മയുടെ പൊരുത്തം കിട്ടേണ്ടതുണ്ട്, ബാപ്പാന്റെ പൊരുത്തം കിട്ടേണ്ടതുണ്ട്. ആ ഭർത്താവിന് വീട്ടിലിരുന്ന് ഉമ്മ ബാപ്പയെ നോക്കിയാൽ നിന്റെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകാൻ കഴിയൂല, യുഎഇയിലും ഖത്തറിലും സൗദിയിലും പോകാൻ കഴിയൂല. അപ്പൊ ആ ബാപ്പ ഉമ്മയെ പരിചരിക്കാൻ ഭർത്താവ് ഇവിടെ നിന്നാൽ നീയാണ് പട്ടിണിയാകാൻ പോകുന്നത്. നിന്റെ സംരക്ഷണത്തിന് ഭർത്താവ് അന്യനാട്ടിൽ പോയി അധ്വാനിക്കുമ്പോ ഭർത്താവിന് പകരം ഉമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബാപ്പാക്ക് വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് ചിന്തിക്കുന്ന നല്ല പെൺകുട്ടികളില്ലേ, അവര് ഭർത്താവിന്റെ പൊരുത്തവും വാങ്ങി, അപ്രായം ചെന്ന ഉമ്മ ബാപ്പമാരെ പൊരുത്തവും വാങ്ങി. ഭാഗ്യവതികളാണ് കേട്ടോ. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്നെയും ഭാര്യനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി ബാപ്പയും ഉമ്മയും. ഞാൻ ചോദിച്ചു, എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സംഗതിക്ക് പുറത്താക്കണം? റസൂൽ തന്നെ പോലത്തെ മനുഷ്യനാണ്, സാധാരണക്കാരനാണെന്ന് തന്നെ പുറത്താക്കണം അല്ലേ? അതുപോലെ തന്നെ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് തന്നെ പുറത്താക്കണം, നിസ്കാരം വേണ്ടെന്ന് തന്നെ പുറത്താക്കണം, കള്ളുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നെ പുറത്താക്കണം, അതൊക്കെ പുറത്താക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയത്ത് എന്തിനാ പുറത്താക്കിയത്? അത് പെങ്ങളെ കല്യാണത്തിന് ഭാര്യന്റെ പൊന്നൊടുക്കാൻ ബാപ്പയും ഉമ്മയും പറഞ്ഞപ്പോ ഭാര്യ കയ്യിൽ സന്തോഷമില്ല, അതുകൊണ്ട് ഞാനതിന് നിർബന്ധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളെ രണ്ടാളെയും പുറത്താക്കി. ഇത് കടുത്ത തെറ്റാണ്, അത് കടുത്ത തെറ്റാണ്. ഈ ഭർത്താവിന്റെ പെങ്ങളെ കല്യാണത്തിന് ഈ മകന്റെ ഭാര്യയുടെ സ്വർണം ചോദിക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. പൊരുത്തപ്പെട്ട് ഇങ്ങോട്ട് പറഞ്ഞ് തന്നാ വാങ്ങുന്നതിന് കുഴപ്പമില്ല, ചോദിക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. ഇത് അയലിമിങ്ങളെ നാടാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ മസലൊക്കെ തെറ്റുണ്ടെങ്കിൽ സാധാരണ പോയതിനു ശേഷം അവർ പറയും, ഇനി ശരിയാണെങ്കിൽ ഒന്നും പറയില്ല, രണ്ടും കൂടി പറയപ്പ സമയവുമില്ല. ഓ സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ആലോചിക്കണം. ഹലാലല്ലാത്തതൊന്നും നമുക്ക് പറ്റൂല, ഒന്നിനും പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, മദീനത്തെ പള്ളി ഒന്ന് വികസിപ്പിക്കണം, നിങ്ങളെ സ്ഥലം ഉണ്ട് അവിടെ സ്ഥലം തരണം, പൈസ തരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരണാധികാരി, പള്ളി വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. അബ്ബാസ് റളിയല്ലാഹു തീരൂല, അത് പൈസ തരാൻ ഇല്ല, ഞാൻ പൈസ തീരൂല, എന്നാ പിന്നെ വെറുതെ തരണോ? വെറുതെ തീരൂല, എന്നാ ഞാൻ പിടിച്ചും കൊടുക്കും. എന്റെ വെറുതെ പള്ളി വികസിപ്പിക്കണം, പിടിച്ചും കൊടുക്കണം. അത് പറ്റൂല, പറ്റൂല എന്നെങ്ങനെ പറയാം? നമ്മളൊരു ഒരു പണ്ഡിതന്റെ അടുത്ത് പോവാ,
ആരെടുത്താ പോകുന്നത്? ഉബയ്യ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോവാ. ഉബയ്യ് റളിയല്ലാഹു അൻഹു ആരാ? ഉമർ റളിയല്ലാഹു അൻഹു തന്നെ തറാവീഹിന് ഇമാമത്ത് ഇരുന്ന ആളാണ്, വലിയ ആലിമ. രണ്ടാളും പോയി വിഷയം അവതരിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വീറല്ലാഹുന്ന് പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലം പള്ളിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റൂല. അതിന്താ തെളിവ് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തെളിവോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതൊരാൾ കയ്യിൽ ആ സ്ഥലം, സുലൈമാൻ നബി ഇസ്ലാം അയാളെ കണ്ടിട്ട് പറഞ്ഞു, ആ സ്ഥലേക്ക് തരണം പൈസ തരാന്ന്. പൈസ കൊടുത്ത്, പൈസ എടുത്ത് അയാൾ പൈസ വാങ്ങി. വാങ്ങിയിട്ട് അയാൾ ചോദിച്ചു, ഈ പൈസയാണോ ഹൈറ്, അല്ല സ്ഥലമാണോ ഹൈറ് എന്ന് ചോദിച്ചു. സുലൈമാൻ നബി കള്ളത്തരം പറയും, അമ്പിയാക്കൾക്ക് അളവ് അറിയില്ലല്ലോ. ആ സുലൈമാൻ നബി സ്ഥലമാണ് ഹൈറ് എന്ന്. അത് ശരി, എനിക്ക് തന്ന പൈസയിലേക്കാണ് ഹൈറ് സ്ഥലമല്ലേ, എന്നാ പിന്നെ എങ്ങനെ ഈ പൈസ മതിയാവോ? അപ്പൊ സുലൈമാൻ നബി ഇസ്ലാം കുറച്ചുകൂടി പൈസ കൂട്ടിക്കൊടുത്തു. പിന്നെ പൈസ ടെപ്പി ആള് പിന്നെയും ചോദിച്ചു, അതേ ചോദ്യം, ഈ സംഖ്യയാണോ ഹൈറ് സ്ഥലമാണോ? ഹൈറ് സുലൈമാനോട് സ്ഥലമാണ്, പിന്നെങ്ങനെ? അപ്പൊ പിന്നെയും ഇത് ആവർത്തിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനിയൊരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടേ എന്നാ വെച്ചാ പറഞ്ഞോളാം, ഞാൻ അങ്ങ് തരും, പിന്നെ ഹൈറ് ഏതാന്ന് ചോദിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അയാളൊരു 12,000 തിന്താറ് പൊന്നുകളോ. സുലൈമാൻ നബിക്ക് മനസ്സിനൊരു വിഷമം, ഓവർ വിലയാ, വളരെ ഓവർ വിലയാ, ഇതിപ്പോ കൊടുക്കണോ? അപ്പൊ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വഹയറിയിച്ചു, ഓ സുലൈമാൻ നബിയെ, നിങ്ങൾ നിങ്ങളെ പണം കൊണ്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഞാൻ തന്ന സംഖ്യ കൊണ്ടാണ് എന്റെ പള്ളി നിർമ്മിക്കാനാണെങ്കിൽ പൊരുത്തമില്ലാത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ പറ്റൂല, പറയുന്നത് കൊടുക്കേ പറ്റൂ. അതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തമില്ലാതെ പള്ളിക്ക് സ്ഥലമെടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ബർദിയാണ്. ബാബരി മസ്ജിദ് പ്രശ്നമൊന്നും ഒരു ആവശ്യമില്ല, കാരണം മുസ്ലിമീങ്ങൾ പള്ളിക്ക് സ്ഥലം എടുക്കണമെങ്കിൽ ശരിക്ക് പൊരുത്തപ്പെട്ട് കിട്ടിയത് കൊണ്ടേ ഉണ്ടാക്കുള്ളൂ, അല്ലാത്തൊരു സ്ഥലത്ത് ഉണ്ടാക്കൂല, ഉണ്ടാക്കിയാലും ശരിയാവൂല. ഓ സഹോദരന്മാരെ, അബ്ബാസ് റളിയല്ലാഹു അൻഹു തീരുമാനം കേട്ടപ്പോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വളരെ സന്തോഷമായി, പൊരുത്തപ്പെടാതെ പിടിക്കാൻ ഒരു ഗവൺമെന്റിനും പറ്റൂലല്ലോ, അതുകൊണ്ട് ഒരഞ്ച് പൈസയും വേണ്ട, സ്ഥലം മുഴുവൻ ഞാൻ പള്ളിക്ക് വിട്ടു തന്നിരിക്കുന്നു. സത്യത്തിനെന്നും 16 സത്യത്തിന് വയസ്സാവൂല എന്നും 16 എവിടെയും നമ്മൾ സത്യത്തിലായിരിക്കണം, എപ്പോഴും ശരിയിലായിരിക്കണം, തെറ്റായ വഴിയിൽ നമുക്ക് സമ്പാദ്യം വേണ്ട, ഒരു നയാകാശം വേണ്ട എന്ന് ചിന്തിക്കാനുള്ള അതാ തഖ്വ വേണം. തഖ്വ ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. മാതാപിതാക്കളെ ആദരിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളോടും ചെറുപ്പക്കാരായ SSF SOS ഒക്കെ പ്രവർത്തകരോടും ഞാൻ പറയട്ടെ, ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് നോക്കി നടത്തുന്ന ആളുകളുണ്ട്, അവർക്കാണ് നമ്മൾ കമ്മിറ്റിക്കാര് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അവരോടൊരു ആദരവ് വേണം. അതെന്തിനാ? മദ്രസയിലെ ഉസ്താദിന് ശമ്പളമുണ്ട്, മുദരിസിനും ശമ്പളമുണ്ട്, ഖാദിയാർക്കും ശമ്പളമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കമ്മിറ്റി പ്രസിഡന്റിന് എത്രയാ ശമ്പളം? സെക്രട്ടറിക്ക് എത്രയാ ശമ്പളം? 5 ശമ്പളമില്ല. നിങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ നാട്ടിലൊന്നുമില്ല, ശമ്പളമില്ല. എന്നാ അധ്വാനോ? അവരുടെ ഉത്തരവാദിത്വം എത്ര വലുതാ? കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണം, തലമിയൊക്കെ ഭക്ഷണം കിട്ടിയിരിക്കണം, അതുപോലെ തന്നെ ബാത്റൂം നല്ല വൃത്തി വേണം, അതുപോലെ തന്നെ എല്ലാം ഹൗലുംകര വൃത്തിയില്ലെങ്കിൽ ഉത്തരവാദി പ്രസിഡന്റാ, അതുപോലെ തന്നെ മെഹ്റാബിൽ പല്ലിക്കാട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സെക്രട്ടറിയാ, അതാ ഉത്തരവാദിത്തം. അള്ളാഹിന്റെ വീട് നോക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തത്, അള്ളാഹിന്റെ വീട് നോക്കുന്ന ഉത്തരവാദിത്തം ചെറിയ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം നടത്തുന്നവർ, അവരോട് ജനങ്ങൾക്ക് ആദരവും ബഹുമാനവും വേണം. ആ ഒരൊറ്റ മീറ്റിങ്ങിലും വരൂല, ഒരു സഹകരണം ഉണ്ടാവൂല. ആ ചങ്ങാതിക്ക് ജനറൽ ബോഡിയുടെ കത്തുങ്ക് കിട്ടിയപ്പോ ചങ്ങാതി ഇവരെ കാണിച്ചു കൊടുക്കുക സെക്രട്ടറിക്ക് അടുത്ത ജനറൽ ബോഡിയിൽ. ഒരു പണിക്ക് പോകാനും കിട്ടൂലട്ടോ, അവനാണ് സെക്രട്ടറിയുടെ വിട്ടു പൊരിക്കാൻ വേണ്ടി വരുന്നത് ജനറൽ ബോഡി. അങ്ങനെ ആകരുത്. അധ്വാനിക്കുന്നവരോട്, സേവനം ചെയ്യുന്നവരോട്,
ബഹുമാനാദരവ് വേണം, അവരോട് അലിവ് വേണം, അവരോട് ദയ വേണം, അവർക്ക് വേണ്ടി സമൂഹം പ്രാർത്ഥിക്കണം. ഏ കുട്ടികളെ, ഏ കുട്ടികൾ, എല്ലാവരും അവിടെ ഇരിക്കും, ഒരൊറ്റ നിണീകാൻ പാടില്ല. എല്ലാ മക്കൾക്കുള്ള ബർക്കത്തിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആദരിക്കേണ്ടവരെയൊക്കെ ആദരിക്കണം, പള്ളിയെ വല്ലാതെ ആദരിക്കണം. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ നൂറ് നിസ്കരിച്ച് അസർ വരെ ജമാഅത്തിന് കാത്തിരുന്നാൽ ആ സമയം മുഴുവനും നിസ്കാരത്തിലുള്ളവനെ പോലെയാണ്. പള്ളിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ മാദാ മഫീ മുസല്ല, പള്ളിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവിടെ നിങ്ങൾ കണ്ടോ, ഹദീസിൽ കാണാം, മാലം യുഹദീസ്, പള്ളിയിൽ വെച്ച് ഒതുമുറിയാതിരിക്കുമ്പോൾ, പള്ളിയിൽ വെച്ച് ഒതുമുറിയാൻ പാടില്ല. ഒതുമുറിയുമെന്ന് തോന്നിയാൽ ഉടനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം. നിനക്ക് ഒതുമുറിക്കാനുള്ള സ്ഥലമല്ലത്, അള്ളാന്റെ വീടാണത്. പള്ളിയിൽ വെച്ച് ഒരു മനുഷ്യന് കീവാഴി പോകുമെന്ന് തോന്നിയാൽ പോലും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണേ. പള്ളി അത്രയും ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. പള്ളിയിൽ വെച്ച് ഒതുമുറിഞ്ഞാൽ മലക്കിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു. അതാണ് ഹദീസിൽ, സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാം. പള്ളിയോട് നല്ല ആദരവ് വേണം. പള്ളിയിൽ വെച്ച് വികൃതി കളിക്കരുത്. പള്ളിയിൽ വെച്ച് അനാവശ്യം പറയരുത്. പള്ളിയിൽ വെച്ച് പുകവലിക്കരുത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പുകവലിക്കൂല, കോടതിയിൽ വെച്ച് പുകവലിക്കൂല. പള്ളിയിൽ നിന്ന് പുകവലിക്കുന്ന ഒരു മടിയില്ലാത്ത ചില ആൾക്കാരുണ്ട്. പള്ളിയിൽ വെച്ച് പുകവലിക്കാൻ പാടില്ല. പള്ളിയിൽ വെച്ച് കളിക്കാൻ പാടില്ല. പള്ളിയോടുള്ള ആദരവ് നന്നായി പുലർത്തി ജീവിക്കണം. പള്ളി എന്നത് വളരെ ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. മദ്രസകൾ ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. എന്തിനധികം പറയണം, അതേ ഇൽമ് പഠിക്കാൻ വേണ്ടി വരുന്ന ചെറിയ മുതല്ലിമീങ്ങളില്ലേ, നമ്മുടെ മദ്രസയിലെ ചെറിയ മക്കളില്ലേ, അവരെ മലക്കുകൾ ആദരിക്കുമെന്നല്ലേ പറഞ്ഞത്. മുതല്ലിമീങ്ങളോട് നല്ല ആദരവ് വേണം, ബഹുമാനം വേണം, സ്നേഹം വേണം. അതേ അതും ഈമാനുള്ളവരുടെ കടപ്പാടാണ്. അതേ സമയത്ത് പഠിക്കുന്ന മുതല്ലിമീങ്ങൾക്ക് നല്ല ബോധം വേണം. അതേ ഞങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന നാട്ടുകാർ, അവരാഗ്രഹിക്കുന്നത് ഞങ്ങൾ കളിക്കലല്ല, ഞങ്ങൾ ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കലല്ല, ഞങ്ങൾ സുന്നത്ത് നിസ്കരിക്കാത്ത മുതല്ലിമീങ്ങളാകലല്ല, ഉസ്താദ് നാട്ടിൽ പോയ അന്ന് ഹജാദില്ലാത്ത മക്കളാകലല്ല, ഉസ്താദ് ഇല്ലാത്തപ്പോഴാണ് കൂടുതൽ അച്ചടക്കം കാണിക്കേണ്ടത്, അപ്പോഴാണ് ഹജാദിന് കൃത്യമായി പങ്കെടുക്കേണ്ടത്, അപ്പോഴാണ് ജമാഅത്തിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ചിന്ത മുതല്ലിമീങ്ങളെ കൽബിൽ വേണം. അവിടെയാണല്ലോ ഉസ്താദിനോടുള്ള അദബ്, അവിടെയാണല്ലോ ഇൽമിനുള്ള ബർക്കത്ത്. അതേ ഉഖ്രവിയായ മുതല്ലിമീങ്ങൾ പറഞ്ഞില്ലേ, ജമാഅത്തിന് പങ്കെടുക്കാത്ത മുതഅല്ലിം ആഖിറത്തിന് വേണ്ടിയുള്ള മുതഅല്ലിമല്ല, റവാതിബ് സുന്നത്ത് മുഅക്കദായത് നിസ്കരിക്കാത്ത മുതഅല്ലിം ആഖിറത്തിന് വേണ്ടിയുള്ള മുതഅല്ലിമല്ല. ഇതേപോലെ عالمين الفلي عالم الاخرى على ما تنظر لا يطلب الدنيا بعلم سائلا ഉഖ്രവിയായ ആലിമീങ്ങൾ, അവർക്കും ലക്ഷണങ്ങളുണ്ട്. അവർ ദുനിയാവിന് വേണ്ടി പണിയെടുക്കൂല, അവർ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അപ്പൊ ഉഖ്രവിയായ മുത്തഖീങ്ങളായ ആളുകളാകണം. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് അള്ളാഹു പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കി തരട്ടെ. നിങ്ങൾക്ക് ദുആയും ദിക്റൊക്കെ നടത്താനുണ്ട്, എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി പ്രസംഗിച്ച് പോകാനുണ്ട്. നാളെ കാസർഗോഡാണ്,
ഇപ്പം മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ നാട്ടിലെത്തണമെങ്കിൽ തന്നെ ഏകദേശം 2-3 മണിക്കൂർ ഓടണം. ഇവിടുന്ന് ഇപ്പം അത് പറയുന്ന സ്ഥലത്തെത്താൻ ഒരു കൗലിൽ 1 മണിക്കൂർ, ഒരു കൗലിൽ 20 മിനിറ്റ്, ഒരു കൗലിൽ 1/2 മണിക്കൂർ, എത്രയാന്ന് എനിക്ക് തിരിഞ്ഞില്ല. ഏതായാലും ഇന്നാട്ടുകാരോട് ചോദിച്ചാൽ മിനിറ്റ് കുറയേ ഉള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയാം അല്ലേ. അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ ചിലപ്പോൾ കൂടി. അപ്പം അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരു ചെറിയ സംഭവം പറയാമെന്ന് പറഞ്ഞു. അബൂ ആമിർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ ഖാരി ആണ്, ബഹുമാനപ്പെട്ടവര്. ഒരു ദിവസം പഠിപ്പിക്കുന്ന മുതഅല്ലിമ്, ആ മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ മുതഅല്ലിമ് ഉണ്ടായിരുന്നു. കണ്ട നല്ല ഭംഗിയുള്ള താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള മുതഅല്ലിമ് ഖുർആൻ പഠിക്കാൻ വന്നതാ. ഈ കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയോട് ഒരു അനധികൃതമായ സ്നേഹം തോന്നി. വലിയ മഹാനായ ഇമാമാണ് അബൂ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, അബൂ ആമിറോ അബൂ അംറോ എന്നുള്ളതിൽ ചെറിയൊരു സംശയം എനിക്ക് ഇപ്പോഴുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ ആ കുട്ടിയെ ഞാൻ കൂട്ടി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒന്ന് ചുംബിച്ചു പോയി, ഇവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് ഖുർആൻ 30 മറന്നുപോയി, സങ്കടമായി പോയി, വല്ലാത്ത സങ്കടമായി പോയി. ഖുർആൻ ഒരക്ഷാക്ഷരം കിട്ടുന്നില്ല. ഹസനുൽ ബസ്രി മോഹന് ജീവിക്കുന്ന കാലമാണ്. ഞാൻ ഹസനുൽ ബസ്രി തങ്ങളെടുത്ത് പോയി സങ്കടം പറഞ്ഞു, പഠിച്ചവരോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഹജ്ജിന്റെ സമയമാണടോ, നീ ഹജ്ജിന് പോയിക്കോ. ഹജ്ജിന് പോയിട്ട് നീ മിനയിൽ മസ്ജിദുൽ ഖൈഫ് എന്നൊരു പള്ളിയുണ്ട്, വലിയ ബർക്കത്തുള്ള പള്ളിയാ, 70 നബിമാരെ ഖബറുണ്ട് അതിന്റെ സമീപത്ത്. ആ പള്ളിയിൽ ചെന്നാൽ അവിടെ ഒരു ശൈഖിനെ കാണും, ഒരു മഹാനെ കാണും, മിഹ്റാബിൽ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ അങ്ങനെ അങ്ങ് അടുക്കണ്ട. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം നീ അടുത്തു പോയിട്ട് സങ്കടം പറഞ്ഞോ. പറഞ്ഞതുപോലെ ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു, മസ്ജിദുൽ ഖൈഫിൽ എത്തി, മിനയിലെത്തി, മസ്ജിദുൽ ഖൈഫിൽ കയറി ശൈഖിനെ കണ്ടു. ആളുകൾ പൊതിഞ്ഞിടുന്നുണ്ട് ആ ശൈഖിനെ, വലിയ മഹാനായ ഒരു പണ്ഡിതനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നൂറിങ്ങാകാ നോക്കുമ്പോ അല്ലേ, നൂറായപ്പോ ഒരാളിക്ക് കയറി വന്നു ഒരു വലിയ ഒരു മഹാൻ. എല്ലാരും ഏതേറ്റത് ശൈഖു ഏതേറ്റത് ബഹുമാനിച്ച് അങ്ങനെ ബാങ്കു ഇഖാമത്തും കഴിഞ്ഞപ്പോ ഈ വന്ന ആളെ ഇമാമത്ത് നിർത്തി. അദ്ദേഹം ഇമാമായി നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ദിക്റു ദുആ കഴിഞ്ഞ് മുപ്പര് ഇറങ്ങിപ്പോയി. ബാക്കിയുള്ള ആളുകളും ഇറങ്ങിപ്പോയി. ഈ പറഞ്ഞ മെഹ്റാബിൽ നേരത്തെയുള്ള ശൈഖ് മാത്രമായി. ഞാൻ സമീപത്തിയെന്ന് എന്റെ കഥ മുഴുവനും അവതരിപ്പിച്ചു. അപ്പോൾ മുഴുവനും കേട്ടതിന് ശേഷം അദ്ദേഹം അതാ മേൽപോട്ട് കണ്ണൊന്നുയർത്തി ഒരു ചെറിയ അതോടുകൂടെ അതാ എന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞുപോയ ഖുർആൻ മുഴുവനും എനിക്ക് തിരിച്ചു കിട്ടി. എല്ലാ ആയത്തും ഓർമ്മ വന്നു, സർവസൂറത്തും ഓർമ്മ വന്നു. ഞാൻ സന്തോഷം പറയണ്ട, അദ്ദേഹത്തോടുള്ള ശുക്രും പറയണ്ട. ഞാൻ നിലത്തങ്ങ് കിടന്നു, എൻ്റെ കവിൾത്തടം നിലത്ത് വെച്ചിട്ട് മഹാനവറുകളോട് ആദരവ് പ്രകടിപ്പിച്ച് നന്ദി പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, മന്നർഷദക്കയിലയ്യ, നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ആരാ? ഞാൻ പറഞ്ഞു, ഹസനുൽ ബസരി. അദ്ദേഹം ആ സമയത്ത് പറയാണ്, ഫലഹനിൽ ഹസൻ, ഹസൻ എന്നെ വഷളാക്കിയില്ലേ, ഹസൻ എന്നെ വഷളാക്കിയില്ലേ. എന്തേ അങ്ങനെ വലിയ വലിയ മഹാന്മാർക്ക് അവരൊരു മഹാനാന്ന് വേറൊരുത്തർ അറിയുന്നത് വഷളത്തരാന്ന് അവരെ ധാരണ. ഇപ്പോഴത്തെ കള്ളശൈഖന്മാരെ പോലെ ഏജന്റിന് ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കലല്ല. ഫലഹനിൽ ഹസൻ, ഹസൻ എന്നെ വഷളാക്കിയില്ലേ. എന്നാൽ അദ്ദേഹം എന്നെ വഷളാക്കിയതിന് പകരം ഞാനും വഷളാക്കും. അതെങ്ങനെ പറയാണ്? നേരത്തെ ഇവിടെ ഒരാൾ വന്നിട്ട് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച് പോയതാണ്ടോ നിങ്ങൾ? ആ കണ്ടു, അതാരാന്നറിയോ? ഇല്ല, അതാ ഹസനുൽ ബസ്രി, അതാ ഹസനുൽ ബസ്രി. ദുഹ്റി നമ്മൾ നിസ്കരിക്കും, അസറിക്കാൻ ബസ്രയിലെത്തും, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ. അദ്ദേഹം എന്റെ അടുത്ത് ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങ് ദ്വാർന്നാ മതി, പിന്നെ എന്നെ എന്തിനു വഷളാക്കി? ഓ സഹോദരന്മാരെ,
തെറ്റ് ചെയ്യുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഉണ്ടാകുന്ന വലിയ ദുശകുനം, വലിയ മുസീബത്ത്, അത് വളരെ വലുതാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ തോന്നും, അങ്ങനെ എത്ര തെറ്റ് ചെയ്തിട്ടും ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നണ്ട, അതിന്റെ കാരണം എന്താണെന്നറിയോ? നല്ല ഒരു വെള്ള വസ്ത്രവും ധരിച്ച് ജുമാക്ക് പോകുമ്പോൾ ഒരു ചളി തെറിച്ചു പോയാൽ ഉടനെ തന്നെ ആ ചളി കൊണ്ട് നമ്മൾ ടെൻഷനായി. ഉടനെ തന്നെ അല്പം വെള്ളം കിട്ടിയപ്പോൾ അത് തുടച്ച് അത് കഴുകി വൃത്തിയാക്കി ജുമായിൽ പങ്കെടുത്തു അല്ലേ. അതേസമയത്ത് നല്ല ഒരു ലുങ്കിത്തുണിയും ഉടുത്തിട്ട് നമ്മൾ പാടത്ത് പണിക്ക് പോയാൽ അപ്പോൾ ചളി തെറിച്ചാൽ അങ്ങനെ കഴുകാറുണ്ടോ? അത് കുളത്തിലും പുഴയിലും കൊണ്ടുപോയി അടിച്ചലക്കാൻ വെച്ച ലുങ്കി തുണിയാണ്. അതുപോലെ മഹാന്മാരുടെ ജീവിതത്തിൽ വല്ല തെറ്റും വന്നാൽ അപ്പോൾ തന്നെ കഴുകാൻ വേണ്ടിയുള്ള ഏർപ്പാട് അല്ലാഹു തആല കൊണ്ടുവരും. അതേസമയത്ത് നരകമാകുന്ന പുഴയിൽ കൊണ്ടുപോയി അടിച്ചലക്കാൻ വെച്ച തുണിയാണെങ്കിൽ തെറ്റുകൾ ചെയ്താൽ അതിൻ്റെ ദോഷങ്ങളൊന്നും ദുന്യാവിൽ അങ്ങനെ കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ടത് തെറ്റല്ലെന്ന് ഒരാളും തോന്നിപ്പോകണ്ട. രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബ്, ആ റബ്ബിനെ ഓർമ്മിച്ച് ജീവിക്കണം. വദുക്കുരി ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. റബ്ബിനെ ഓർമ്മിച്ച് ജീവിക്കണം, അവന്റെ പേരുച്ചരിക്കണം, അവനോട് പ്രാർത്ഥന നടത്തണം, അവനിലേക്ക് മുറിഞ്ഞിറങ്ങണം, ഖൽബ് റബ്ബിലേക്ക് നീങ്ങണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഈമാനും സൽക്കരമവുമുള്ളവരുടെ ദുആ, അതിനല്ലാഹു വളരെ പെട്ടെന്ന് ഉത്തരം നൽകും കേട്ടോ. റബ്ബേ, ഞങ്ങളൊരു സൽക്കർമ്മികളാണെന്ന അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. ആഖിർ സമാനിലെ ചണ്ഡിജവറുകളാണ് ഞങ്ങൾ. പക്ഷേ നിന്നോട് ദുആ ചെയ്യുകയല്ലാതെ, നിന്നോട് മാപ്പ് പറയുകയല്ലാതെ ഞങ്ങൾക്ക് വിജയത്തിന് വേറെ മാർഗമില്ലല്ലോ. നീ തെറ്റിയവരെ ഒക്കെ ആട്ടി ഓടിക്കുന്നുവെങ്കിൽ തെറ്റ് വന്നു പോയ അടിമകളായ ഞങ്ങൾക്ക് വേറെ ഒരു രാജാവിൻ്റെ മുമ്പിൽ സങ്കടം പറയാനില്ലല്ലോ. റബ്ബേ, ഞങ്ങളുടെ മജിലിസുകൾ, ഞങ്ങളുടെ സദസ്സുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഈ മജ്ലിസിൽ നടത്തുന്ന എല്ലാ ദുആക്കും നീ ഇജാബത്ത് തരണേ അല്ലാ. മരണപ്പെട്ടു പോയ ധാരാളം ആലിമീങ്ങളുണ്ട് ഇവിടെ. എനിക്ക് കുട്ടിക്കാലത്തെ പരിചയമുള്ള ഇബ്രാഹിം മുസ്ലിയാരടക്കം ബന്ധപ്പെട്ട ഒരുപാട് ആലിമീങ്ങളുണ്ട്. റബ്ബേ, മരണപ്പെട്ടവരുടെ പേരൊക്കെ പറഞ്ഞാൽ സമയം മതിയാകൂല. നിനക്കവരെ പേരറിയാം, അവരെ കബറിൽ ദറജ നൽകണേ അല്ലാ. ആരെങ്കിലും ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാരോ ഉസ്താദുമാരോ ശിഷ്യന്മാരോ സ്നേഹിച്ചവരോ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരോ ഞങ്ങളെ ആദരിച്ചവരോ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരോ ആര്യവിടെ മരിച്ചവരുണ്ടോ അവർക്കും ഞങ്ങൾക്കും സർവ തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കടേ അല്ലാ. അവരെ കബറ് വിശാലമാക്കടേ അല്ലാ. ഞങ്ങൾ കാത്തിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും പരമ്പരകളെയും, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെയും പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. നല്ല ബറക്കത്തുള്ള ദർസായി ഇവിടെയുള്ള ദർസും ഞങ്ങളെ എല്ലാ ദർസുകളും സ്ഥാപനങ്ങളും നീ നിലനിർത്തി തരണേ അല്ലാ. ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് സ്വർണം തന്നവരുണ്ട്, പണം തന്നവരുണ്ട്. റബ്ബേ, നിന്നെ കണ്ടുകൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനത്തിൽ നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണേ അല്ലാ. ആരെവിടും എന്ത് നേർച്ചതോ സദഖ ചെയ്തോ അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ആർക്കെന്ത് രോഗമുണ്ടോ, എന്ത് വിഷമമുണ്ടോ, വിദേശത്തോ നാട്ടിലോ ഏത്
ബിസിനസ്സിലോ ജോലിയിലോ പഠനത്തിലോ അധ്യാപനത്തിലോ ഏത് വിഷയങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം മരണം മുന്നിലുണ്ടെന്ന ബോധത്തോടെ തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ഭൂമി നീ മനുഷ്യർക്ക് വേണ്ടി പടച്ചതാണെന്ന് നിന്റെ ഖുർആനിലുണ്ട്. ഞങ്ങൾ മനുഷ്യന്മാരാണ് അല്ലാഹ്. സർവ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരും മനുഷ്യരെന്ന നിന്റെ പ്രയോഗത്തിൽ പെട്ടിട്ടുണ്ടല്ലോ അല്ലാഹ്. ഞങ്ങളെ നാടുകളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പടച്ചു തന്ന ഭൂമിയിൽ ഞങ്ങൾക്കും ഞങ്ങളെ പരമ്പരകൾക്കും അതേത് മതത്തിൽപ്പെട്ടവരാകട്ടെ അവർക്കെല്ലാം സ്വതന്ത്രമായി ജീവിച്ച് നിനക്ക് തൗഹീദ് പ്രകടിപ്പിക്കാൻ നിന്റെ ദീന് നിലനിർത്താൻ നീ തന്നെ നിന്റെ കാവൽ തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. ഇവിടെ കുറെ തേൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നേരെ ആരെങ്കിലും ചിലപ്പോൾ മന്ത്രിച്ചിട്ടുണ്ടാവും. തേൻ തന്നെ ശിഫുള്ളതാണ്, മന്ത്രം വേറെയും ശിഫുള്ളതാണ്. നിങ്ങളെല്ലാവരും വാങ്ങണം, കഴിയുന്ന സഹായം കൊടുക്കണം എന്നറിയിക്കുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആവസിയത്തോടെ നിർത്തുന്നു, വളരെ ദൂരെ പോകണം. അവിടെ അവർക്ക് ആൾക്കാർക്ക് കത്തിരിക്കുന്നുണ്ട്. അവിടെ എന്നോട് ക്ഷമിക്കണം, ആരും എഴുന്നേൽക്കരുത്. നേരത്തെ പൈസ തരാനുള്ളവർ മാത്രമേ നേറ്റാൽ മതി, അല്ലാത്തവരൊക്കെ അവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് ഇവിടുത്തെ പരിപാടി മുഴുവനും കഴിയുന്നതിനെ ഇരിക്കണം. അരഞ്ഞാണോ സ്വർണം ഏക്കെ അലവിഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഭാര്യ വെള്ളി ആഭരണം. മക്കയിൽ പോകാനും മരണം ഖൈറാണെങ്കിൽ അവിടെ വെച്ച് മരിക്കാനും വേണ്ടി ഒരു സ്ത്രീ ലോക്കറ്റ് സംഭാവന. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. നമ്മള് എപ്പോഴും ദീർഘായുസ് ഉണ്ടാകാനാണ് വേർക്കേണ്ടത്. മക്കയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നത് കുഴപ്പമൊന്നുമല്ല. മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല മക്കയിൽ വെച്ചോ മദീനയിൽ വെച്ചോ മരിപ്പിക്കട്ടെ എന്ന് ദ്വാരക്കുക. പോകുന്ന സമയത്ത് തന്നെ മരിക്കണമെന്ന് ദ്വാരക്കണ്ട, അത് പിന്നെയും പോവാലോ. ദീർഘായുസിന് വേണ്ടിയാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എസ് എസ് എഫിന്റെ സെക്ടർ സാഹിത്യ ഉത്സവത്തിന് ഇതിന്റെ പൊട്ടിയുള്ളതാണല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ എസ് എസ് എഫ് അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. നല്ല കനകളാണ് വെള്ളിയല്ലേ. അസ്സലാമു അലൈക്കും.